ചുറ്റുപുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്തു നിറഞ്ഞിരിനി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരുമ്പൊരുളി ഗളമുണ്ടു കറുത്തതു നീകരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലോടൊത്ത കടൽ കളവുണ്ടൊരു സീമനിന കുനഹി ശിവശങ്കര സർവ ശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരുമ്പൊരുളി കനിവെന്നിലിരുത്തിയനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുത്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരുമ്പൊരുളി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരുമ്പൊരുളി ശ്രീനാരായണ പരമഗുരവേ ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, ശാരദാർച്ചന എന്നിവയുടെ കൂപ്പണുകൾ യജ്ഞവാട പ്രാർത്ഥനയുടെ സമയമാണിത്. എല്ലാവരും കൈകൾ കൂപ്പി ഗുരുദേവ സ്വരൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. തസ്
തസ്മൈ ശ്രീ ഗുരവേ നമഃ.
தொட்டண்ணம் பொருளொடுங்கியால் நின்னடம் திரக்கோபோலுள்ளம் நின்னில் அஸ்பந்தமாகணம் அன்னவஸ்திராதி முட்டாதே தன்னுரட்சிச்சு ஞங்களே ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും മഹിമയും നീയും നിന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോ നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഭൂതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നോ ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ഭഴമേറും നിമ്മഹസ്സ പൂർണമദഃ പൂർണമിദം
പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണം ഏവാവശിഷ്യതേ. ൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനയജ്ഞ പ്രോഗ്രാം, അതിൻ്റെ മൂന്നാം ദിവസത്തെ പ്രോഗ്രാമാണ്. പഠന ശിബിരമാണ് ഇന്ന് ആരംഭം കുറിക്കുന്നത്. ഈ ജ്ഞാനയജ്ഞ പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കുന്നത്, മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശ്രീമദ് സൈഗൻ സ്വാമിജിയും ധർമ്മചൈതന്യ സ്വാമിജിയുമാണ്. ശ്രീമദ് സൈഗൻ സ്വാമിജിയെയും ധർമ്മചൈതന്യ സ്വാമിജിയെയും ഈ പഠന ശിബിരത്തിലേക്ക് ഗുരുവിനെ നമിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പഠന ശിബിരത്തില് ഏഴാമത്തെ പഠന ക്ലാസ് ഗുരുദേവ ദർശനം കർമ്മപഥങ്ങളിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ് നിർവഹിക്കുന്നത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തേണ്ടത് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് നിരവധി വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കരസ്ഥമാക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടർ ഡിഗ്രി കരസ്ഥമാക്കുകയും ഭാരതം മുഴുവനും നിറഞ്ഞു നിന്ന്
ജഗദീശ്വരൻ തനിക്ക് വരദാനമായി നൽകിയ ആ പഠന കല മാനവ സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ അറിവിന്റെ ഭണ്ഡാരമാണ് ഗോപാലകൃഷ്ണൻ സാർ. ഭാരതത്തിന് പുറത്തും ഭാരതത്തിനകത്തും ഭാരതത്തിന്റെ പൈതൃകം നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ പഠിപ്പിച്ചു പോകുന്ന ഗോപാലകൃഷ്ണൻ സാറ് ശ്രീനാരായണ ഗുരുവിൽ ഗുരുദേവ ദർശനം കർമ്മപഥത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ പഠന ക്ലാസ് ഇവിടെ നിർവഹിക്കും. ഈ പഠന ക്ലാസ്സിലെത്തിയിരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിനെ മുഴുവൻ കുടുംബാംഗങ്ങളുടെ പേരിൽ കുന്നത്തുനാട് SDP യൂണിയന്റെ പേരിൽ ഗുരുദേവനെ നമിച്ചുകൊണ്ട് ഏറെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ജ്ഞാനയജ്ഞ പ്രോഗ്രാം തന്റെ ജീവിതത്തിലെ ഗുരുവിനോടുള്ള ആദരവ് അത് തന്റെ ശാഖകളുടെ ഭാരവാഹികൾക്കും താൻ പ്രതിദാനം ചെയ്യുന്ന കുന്നത്തുനാട് SDP യൂണിയന്റെ ശാഖാ ഭാരവാഹികളുടെ ഇടയിലേക്കും ശാഖാ കുടുംബാംഗങ്ങളുടെ മനസ്സുകളിലേക്കും ഈ ഗുരുവിനോടുള്ള ആദരവും ഭക്തിയും കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമുകൾക്കൊക്കെ കുന്നത്തുനാട് SDP യൂണിയന് നേതൃത്വം കൊടുക്കുന്ന യൂണിയന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കർണൻ ചേട്ടന് ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യൂണിയന്റെ ഭാരവാഹികൾ ഇവിടെ ഈ ജ്ഞാന യജ്ഞ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാർ ഇവിടെ 8 ദിവസവും സന്നിഹിതരായി ഗുരുവിനെ നമിച്ചുകൊണ്ട് ഗുരുവിനെ മനസ്സാവരിച്ചുകൊണ്ട് മനസ്സ് മുഴുവൻ ഗുരുവിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഈ ചടങ്ങിൽ പങ്കാളിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും അവരെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി സജീവമായിട്ട് ഒരു മിഷണറി പോലെ ചലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശാഖകളുടെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ സഹർഷം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പഠന ശിബിരം ഇവിടെ ആരംഭിക്കുകയാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. അദ്ദേഹത്തെ അതിനുവേണ്ടി സവിനയം ക്ഷണിക്കുന്നു.
പരിശുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവാനും ആഹ്വാനം ചെയ്ത പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിൽ ശിരസ് സ്പർശിച്ച് നമസ്കരിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന